Hi friends, welcome to PSC Learning App. കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC ഒഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപ്രകാരമുള്ള ആൻസർ കീയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഏതൊരു PSC പരീക്ഷ കഴിയുമ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ 5th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള കംപ്ലീറ്റ് SERT ടോപ്പിക്സിൻ്റെ വീഡിയോ ക്ലാസ്സും നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് ലഭ്യമാണ്, പരമാവധി ഉപയോഗപ്പെടുത്തുക. First question, താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹൽഡിഘാട്ട് യുദ്ധം 1581. ദെൻ താഴെ പറയുന്നത് കാലഘടന പ്രകാരം എഴുതുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വാർസോ ഉടമ്പടി നിലവിൽ വന്നത് ഓപ്ഷൻ ബി 1955. ഓപ്ഷൻ ബി 1955. നെക്സ്റ്റ് പട്ടിക 1, 2 ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഘടനാക്രമം ഏത്? ഓപ്ഷൻ സി. പട്ടിക 1, 2 ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെൻറ്റ് 1, 3. ദെൻ മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത്? ഓപ്ഷൻ സി രാജകൊട്ടാരം. നെക്സ്റ്റ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ഓപ്ഷൻ സി ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ദ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മുകളിൽ നൽകിയതെല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിപ്പിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഓപ്ഷൻ എ ജിയോഡസി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ചേരുംപടി ചേരുന്നവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ABCD. ദെൻ ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം ഏതാണ്? ജെറ്റ് സ്ട്രീം ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. ദ നെക്സ്റ്റ് 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ ലിംഗാനുപാതം? ഓപ്ഷൻ എ 964. ദെൻ GST എന്നാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ ബി 1 ജൂലൈ 2017. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2, 3 ആണ് കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതുചിലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത്? ഓപ്ഷൻ എ പലിശ അടവുകൾ. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ്, ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? ഓപ്ഷൻ സി 5ാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓൾ ഇന്ത്യ സർവീസിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന 2 വാചകങ്ങളിൽ അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അസേഷനും റീസണും ശരിയാണ്, പക്ഷേ എയുടെ ശരിയായ വിവരണമല്ല റീസൺ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ ദേശീയ പാർട്ടി ആകുവാൻ പാലിക്കേണ്ടത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1. ദ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? ഓപ്ഷൻ ഡി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. താഴെ തന്നിരിക്കുന്ന ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ് കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ്, ഭരണഘടനയുടെ ഏത് അമെൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? ഓപ്ഷൻ ബി 44th അമെൻമെൻറ്റ്. നെക്സ്റ്റ്, സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. ദ നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ്റെ കർമ്മപരിധിയിൽ വരാത്തത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ്? ഓപ്ഷൻ ബി സെക്കുലർ. സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ഭാരോദ്വാഹനം. 2018 വിൻ്റർ ഒളിമ്പിക്സ് നടന്നത്? ഓപ്ഷൻ ബി സൗത്ത് കൊറിയ. MT വാസുദേവൻ നായരുടെ ഡാഷ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമല ദേവി? ഓപ്ഷൻ ബി മഞ്ഞ്. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ? ഓപ്ഷൻ സി കൊടിയേറ്റം. നെഹ്റു ട്രോഫി വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി പുന്നമടക്കായൽ. മലയാളം എഴുത്തുകാരനായ VV അയ്യപ്പൻ്റെ തൂലികാനാമം? ഓപ്ഷൻ ബി കോവിലൻ. നെക്സ്റ്റ്, 2018 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം? ഓപ്ഷൻ ഡി മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. നെക്സ്റ്റ്, 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം? ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. 2007 ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ എ ONV കുറുപ്പ്. ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. FIFO ഷെഡ്യൂളിങ്ങിൻ്റെ എന്നാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. നെക്സ്റ്റ്, വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം? ഓപ്ഷൻ സി ഗേറ്റ് വേ. ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് ഐ ടി ആക്ടിൻ്റെ ഏത് സെഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ 65. ആഗോളതാപനം നിയന്ത്രിക്കുവാൻ ചെയ്യാവുന്നത്. ഓപ്ഷൻ ഡി വനനശീകരണം കുറക്കുക, ജൈവ ഇന്ധന ഉപയോഗത്തിൻ്റെ കാര്യക്ഷമത കുറക്കുക. നെക്സ്റ്റ്, പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നോവേഷൻ STI പോളിസിയുടെ പ്രധാന ലക്ഷ്യം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. R&D പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2007 മുന്നോട്ട് വെച്ച അംബ്രല പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. നെക്സ്റ്റ്, REDD+ പദ്ധതി താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി CBD. നെക്സ്റ്റ്, മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ വ്യത്യാസം പൂജ്യമല്ലാത്തൊരു സമാന്തര ശ്രേണിയിലെ ആദ്യ 3 n സംഖ്യകളുടെ ആകെ തുക അടുത്ത n സംഖ്യകളുടെ തുകയോട് തുല്യമാണ് എന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 1:4. നെക്സ്റ്റ്, 800 വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളിൽ ഓരോ വിദ്യാർത്ഥിയും 5 പത്രം വായിക്കുന്നുണ്ട്. ഓരോ പത്രവും 100 വിദ്യാർത്ഥികൾ വായിക്കുന്നുണ്ട്. പത്രങ്ങളുടെ എണ്ണം ഓപ്ഷൻ ഡി 40. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്മാരക ട്രസ്റ്റ് നൽകിയ 10 ലക്ഷം രൂപയുടെ പലിശയിൽ നിന്നുമാണ് വിദ്യാലയത്തിലെ വാർഷിക പരീക്ഷയിൽ ആദ്യം 3 സ്ഥാനത്തെത്തുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ₹55,000. നെക്സ്റ്റ്, ഒരു നഗരത്തിലെ 80% ആൾക്കാർക്കും കണ്ണിൽ പാടുണ്ട്, 80% ആൾക്കാർക്ക് ഒരു ചെവിയിൽ പാടുണ്ട് എന്നുള്ള ക്വസ്റ്റ്യനാണ്. എക്സിൻ്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി 20 ആണ് കറക്റ്റ് ആൻസർ. മാത്സിലെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും സോഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർ കാണാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് ഫേസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ്, ഒരു ഹൗസിംഗ് സൊസൈറ്റിയിലെ 2850 ആൾക്കാരിൽ ഒരാൾക്കൊരു ദിവസം 100 ലിറ്റർ വെള്ളം വീതം വേണ്ടിവരും എന്നുള്ള ചോദ്യമാണ് അതിൻ്റെ ചോദ്യം. പിന്നെ ജലം എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി 2 ദിവസമാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കള്ളൻ ഒരു നേർരേഖയിലുള്ള റോഡിൽ ഓടുന്നു. പോലീസുകാരൻ ഓടിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ചോദ്യം, എത്ര നേരം കൊണ്ട് പോലീസുകാരൻ കള്ളനെ പിടിക്കും എന്നുള്ളതാണ്. ഓപ്ഷൻ എ 25 സെക്കൻഡാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഒരു തേയില കച്ചവടക്കാരി 2 ഇനം തേയിലകൾ 5:4 റേഷ്യോയിൽ യോജിപ്പിക്കുന്ന ഒരു ഇതാണ്. ലാഭത്തിൻ്റെ നഷ്ടത്തിൻ്റെ ശതമാനം 2.27% ലാഭം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ഒരു മുറിയുടെ തറയുടെ നീളവും വീതിയും കൊടുത്തിട്ടുണ്ട്. ടൈൽസ് ഉള്ളതും ഇല്ലാത്തതുമായ തറയുടെ അനുപാതം എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി 1:5 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെ ശരാശരി മാർക്ക് 62 പെൺകുട്ടികളുടെ മാർക്ക് 52 ആണ്. അതിലെ ചോദ്യം, ആ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികൾക്ക് എത്ര ശതമാനം മാർക്കുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 80% ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, 3 സ്ത്രീകൾക്കും 6 പുരുഷന്മാർക്കും കൂടി ഒരു എംബ്രോയ്ഡറി ജോലി 5 ദിവസം കൊണ്ട് തീർക്കുവാനാകും എന്നുള്ളൊരു ചോദ്യമാണ്. ഒരു പുരുഷൻ മാത്രം ചെയ്താലും ജോലി തീർക്കാനെടുക്കുന്ന സമയം, എന്നാൽ ഒരു സ്ത്രീ മാത്രം ജോലി ചെയ്താലും പുരുഷൻ മാത്രം ചെയ്താലും ജോലി തീർക്കാനെടുക്കുന്ന സമയം യഥാക്രമം 30, 60. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ശ്രേണിയിലെ നെക്സ്റ്റ് ലെറ്റർ നമ്പറാണ് ചോദിച്ചത്. ഓപ്ഷൻ സി 43 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സമവാക്യത്തിലെ ഏത് 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാൽ സമവാക്യം ശരിയാകും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, സോനു തെക്കോട്ട് നടക്കാൻ തുടങ്ങി 25 മീറ്റർ നടന്നതിന് ശേഷം വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ നടന്നതിന് ശേം കിഴക്കോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. ഫൈനലി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 20 മീറ്റർ കിഴക്കാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിൽ ചേരാത്ത അക്കം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി 388 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഒരു ഘടികാരത്തിലെ 12, 3, 7 ചേർത്തൊരു ത്രികോണം നിർമ്മിച്ചു. ഈ ത്രികോണത്തിലെ 3 കോണുകളാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി 60, 45, 75. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ടേബിളിലെ മിസ്സിംഗ് നമ്പറാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി 87. നെക്സ്റ്റ്, കോഡ് ഭാഷയിലുള്ള ചോദ്യമാണ്. ബോട്ട് എന്നുള്ളതിൻ്റെ കോഡ് ഓപ്ഷൻ എ 38 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, റിലേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി അമ്മയാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി അമ്മ. നെക്സ്റ്റ്, ഒരു ലീപ്പ് വർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ ഉണ്ടാകാനുള്ള സാധ്യത പ്രോബിലിറ്റിയാണ്. ഓപ്ഷൻ സി 3/8. നെക്സ്റ്റ്, വിട്ടുപോയ അക്കമാണ്. ഓപ്ഷൻ എ 227 ആണ് കറക്റ്റ് ആൻസർ, 227. നെക്സ്റ്റ്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. റിസപ്ഷനിസ്റ്റ് ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻ വേർഡ്സ് റെസ്പെക്റ്റീവ്ലി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, നൺ ഓഫ് ദീസ്. നെക്സ്റ്റ്, ദ സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ ഡാഷ്. ഓപ്ഷൻ എ വേർ. I have dash. Option A. Next, 74 option B ആണ് correct answer, calmness. 75 option D, none of these ആണ് correct answer. 76 option C, down ആണ് correct answer. 77 option A ആണ് correct answer. 78 option D, neither. 79 option D, none of these. 80 option C, would have been. Option C, would have been. Next, 81 question option D, this is correct sentence. 82 option B, has he. 83 option B, lay. 84 option B, honest. 85 option A, impure. 86 option A actual, 87 option C forbidden, 88 option D none of these, 89 or option B are being disinfected, 90 option B she would arrive. Next Malayalam questions are 91 option B and 2 3 enniva seriyana, 92 option C 2 3 enniva, 93 option B ആണ് കറക്റ്റ് ആൻസർ 1 മാത്രം. ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ യോജിക്കുന്നത് ഓപ്ഷൻ ബി 1 മാത്രം. 94 ക്വസ്റ്റ്യൻ തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ ബി ആണ് 2 മാത്രം ശരി. 95 ഓപ്ഷൻ എ ആണ് 1 2 എന്നിവ. കടൽ പര്യായ പദമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് 4 മാത്രം. നെക്സ്റ്റ് 97 ടിറ്റ് ഫോർ ടാറ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ 1 2. Then 98 option A and correct answer, 99 option B and correct answer, 100th question സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപ്പദമാക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് യോജിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ 1 മാത്രം സൃഷ്ടാവ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഫേസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.